ഈ ഒരു വിജയം കൈവരിച്ചതിൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം. ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ പറ്റിയില്ല, അതിലൂടെ ഞങ്ങൾക്കധികം വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ അച്ചീവ്മെന്റ്സ് നമ്മളെല്ലാവരും നമ്മളെ അധ്വാനം കൊണ്ട് നമ്മൾ നേടിയിരിക്കുന്ന എല്ലാ അച്ചീവ്മെന്റ്സിനും ഒരു 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 അഭിനന്ദനം കിട്ടുന്നത് എന്നും സന്തോഷമുള്ള ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും 10th class പ്ലസ് ടുവിലും ഈ ഒരു വിജയം കൈവരിച്ച് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഇത് കൊടുക്കുമ്പോൾ അത് ഓർഗനൈസ് ചെയ്യുന്നതിലാണ് ഞങ്ങളെ സന്തോഷിച്ചിരിക്കുന്നത്. നിങ്ങൾ കൈവരിക്കുന്ന ഈ നേട്ടത്തിന്റെ സന്തോഷം പങ്കിടാൻ ധാരാളം പേരുണ്ട്. അവരുടെ ഹൃദയത്തിന്റെ ഉൾതലത്തിൽ നിന്ന് പുറത്തു വരുന്ന ആ ഒരു സന്തോഷമാണ് അവരുടെ മുമ്പ് പ്രതിഫലിക്കുന്നത്. അങ്ങനെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ എത്രത്തോളം കൂടുതലായിട്ട് നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നു, അങ്ങനെയുള്ള ആൾക്കാർക്കാണ് കൂടുതൽ സ്വപ്നം കാണാൻ സാധിക്കുക, ചിത്രശലഭങ്ങളെ പോലെ പറന്ന് നടക്കാൻ സാധിക്കുക. നമ്മുടെ കുട്ടികൾ പഠിക്കണം, അവർക്ക് സാധാരണ ജീവിതം ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന അമ്മമാരും അച്ഛന്മാരുമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതൊരു വയ്യാത്ത കുട്ടി എന്നൊക്കെ പറഞ്ഞ് സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന കുട്ടികളുടെ അമ്മമാരാണ് നമ്മളുള്ളത്. പക്ഷെ അതില് നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിച്ച് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സ്ട്രഗിളും എടുത്ത് അത്ര എഫർട്ട് എടുത്ത് നിങ്ങൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുത്ത് നമ്മുടെ മക്കളെ അത്ര നന്നായി പഠിച്ച് ഇപ്പൊ നീലുവിനെ പറയും പോലെ തന്നെ അവര് അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളിലും മാറ്റിവെച്ച് അവർ പഠിച്ച് അവർക്ക് കിട്ടിയ ഒരു വലിയ വിജയത്തിന് അത് അവർക്ക് അനുമോദിക്കണം എന്ന് തോന്നിയ നമ്മുടെ കുട്ടികൾ, നമ്മുടെ യൂത്ത് കുട്ടികൾ, ഞങ്ങൾക്ക് തോന്നുന്നതിനേക്കാൾ അവർക്കാണ് തോന്നിയത്, ഞങ്ങൾക്കല്ല തോന്നിയത്. നമ്മുടെ സീനിയർ വോളണ്ടിയേഴ്സ് കൂടെ എത്രയോ ഉണ്ട്, പക്ഷെ അവർക്കല്ലല്ലോ തോന്നിയത്, ഈ കുട്ടികൾക്കാണ് തോന്നിയത്. അപ്പൊ ആ ഈ യൂത്ത് കുട്ടികളുടെയും അവരുടെയും ഒരു വലിയ സന്തോഷത്തിന്റെ നിമിഷമാണ്. ആദ്യം സുറുമിയാണ് 10th class. അഭിഷേക് 10th class. അടുത്തത് അഭിജിത്. ഈ കുട്ടികളിപ്പോ കൈവരിച്ചിരിക്കുന്നത് ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. കുട്ടികളുടെ മുഖത്തുള്ള സന്തോഷവും പാരന്റ്സിന്റെ മുഖത്തുള്ള സന്തോഷമൊക്കെ കാണുമ്പോഴാണ് ആ ഒരു ഹാപ്പിനെസ് വരുന്നത്. ശരിക്കും മോന്റെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് നോർമൽ ലൈഫിലേക്ക് വന്നതിന് ശേഷം ഞാനും ഇതിന്റെ ഒരു ഇതുപോലത്തെ സമ്മർദ്ദത്തിൽ ഒരാളായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിർദ്ദേശം. കാരണം നമ്മൾ ഈ സോഷ്യൽ റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ നമ്മളെ ലൈഫ് കൊണ്ടുപോയാലേ നമ്മുടെ ലൈഫിനൊരു പൂർണ്ണത വരുള്ളൂ. അല്ലാണ്ട് നമ്മള് നമ്മുടെ ലൈഫിലേക്ക് മാത്രം ഒതുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഇല്ല. ശരിക്കും കാര്യം നമുക്ക് ഒരു പീരീഡ് ഓഫ് എക്സിസ്റ്റൻസേ ഉള്ളൂ, അത് കഴിയുമ്പോൾ നമ്മള് എല്ലാവരും അങ്ങ് പോകും. പക്ഷെ നമ്മൾ ഇതുപോലുള്ള സോഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ നമ്മൾ എപ്പോഴും എല്ലാവരും കുട്ടികളാണെങ്കിൽ തന്നെയും എല്ലാവരും ആക്റ്റീവ് ആയിരിക്കണം. സാമ്പത്തികം ഇല്ലാതെ കുട്ടികളെ പുറത്തേക്ക് പോകാൻ സാധിക്കാതെ വരികയും പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താ ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റാതെ വരികയും ആ ഒരു ബുദ്ധിമുട്ട് ഒരു അമ്മയ്ക്ക് ഒത്തിരി വിഷമം ഉണ്ടാക്കുന്ന കാര്യം പല സാഹചര്യത്തിൽ നിന്നും എന്നിൽ നിന്ന് കിട്ടിയേക്കും എന്റെ മകനിൽ നിന്ന് എനിക്ക് നല്ല അഭിപ്രായങ്ങൾ മാത്രം കിട്ടി എനിക്കൊരു ആഗ്രഹമുണ്ട് അവന് സമൂഹത്തിന് അവനെ പറ്റുന്ന എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയും അവന് വേണ്ടിയിട്ട് അവനെ പോലെയുള്ള കുട്ടികളെ സഹായിക്കുകയും ചെയ്യാൻ സാധിക്കട്ടെ എന്നാണ് ഞാൻ എന്റെ ആഗ്രഹിക്കുന്നത്. ഞാൻ എപ്പോഴും എന്റെ എല്ലാ എന്റെ അടുത്ത് വരുന്ന എന്റെ എല്ലാ മാതാപിതാക്കളോടും കുഞ്ഞുങ്ങളോടും എല്ലാവരോടും ഞാൻ പറയുന്നത് ഇത് ഓഫീസല്ല, ഇത് നമ്മുടെ വീടാണ്, ഇതെനിക്ക് എൻ്റെ കുടുംബമാണ്. അന്നേരം എൻ്റെ കുടുംബത്തിലെ ഓരോ മക്കൾക്കും കിട്ടുന്ന ഒരു ചെറിയ അംഗീകാരമാണെങ്കിൽ പോലും അതെനിക്ക് ഏറെ സന്തോഷമാണ് തരുന്നത്. ഞാൻ നേരത്തെ എല്ലാവരും പറഞ്ഞുകൂടെ തന്നെ എൻ്റെ കുടുംബമാണ് എനിക്കത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാം എനിക്ക് ഏറെ സന്തോഷമുള്ളതാണ്. അത്രേ എനിക്കിവിടെ പറയാനുള്ളൂ. ഇനിയും നിങ്ങൾ നിങ്ങളുടെ ഒത്തിരി ഉയരങ്ങളിലേക്ക് പോകണം, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ.